viewers, this is Milan and welcome back to my channel Maryland Diaries. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് പ്ലാന്റ്സും ഗാർഡനും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക. ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, മിസ് ചെയ്യാണ്ട് കാണാനും പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ നമ്മുടെ ചാനലിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്ക് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഞാൻ ഗാർഡനിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ വലിയ പൂങ്കാവനമാണോ എന്ന് വിചാരിക്കരുത്. നമ്മൾ ചെറിയൊരു കുഞ്ഞു ഗാർഡൻ ആണ്. അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പീയടി ആയിട്ട് വളർത്തിയിട്ടുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിലാണ് നമ്മള് പത്ത് മണിച്ചെടി നട്ടേക്കുന്നത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ചാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. സോ ദാ ഇതില് നമ്മള് പത്ത് മണിച്ചെടികളാണ് നട്ടേക്കുന്നത്. ആൻഡ് നടുക്ക് നമ്മൾ ഒരു ഇലച്ചെടി നട്ടിട്ടുണ്ട്. അതിന്റെ പേരെന്താ? അതിന്റെ പേര് അത് സ്നേക്ക് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. സ്നേക്ക് പ്ലാന്റ് പല ടൈപ്പിലുണ്ട്. ഇത് ഇച്ചിരി ചെറുത്, ഇതിനേക്കായും ചെറിയ ടൈപ്പുണ്ട്. പിന്നെ ഇതിന്റെ വലുതുണ്ട്. അങ്ങനെ പല ടൈപ്പിലുണ്ട് സ്നേക്ക് പ്ലാന്റ്. ഓക്കെ, ഇപ്പൊ ഇതാ നമ്മുടെ ഈ പത്ത് മണിച്ചെടി എല്ലാം തന്നെ പല കളറിലുള്ള നമുക്കുണ്ട്. എത്ര വെറൈറ്റീസ് ഉണ്ട് നമുക്ക്? എനിക്ക് ഏകദേശം 10-12 വെറൈറ്റീസ് ഉണ്ട്. എല്ലാ പൂക്കളും വിരിഞ്ഞിട്ടില്ല, മൊട്ടുകളും ഞാൻ കുറെ വിരിയാനുണ്ട്. ഞാൻ പലയിടത്തുനിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ട് നടുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്ത് മണിച്ചെടി. നമ്മളിങ്ങനെ ചെടികളൊന്നും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാറില്ല കേട്ടോ. നമ്മളിവിടെ അടുത്തുള്ളടത്തും നെയ്ബേഴ്സിന്റെ അടുത്തുനിന്നും ഒക്കെ നമ്മള് കൊണ്ട് നടന്നുള്ളൂ. അല്ലാതെ നമ്മളൊന്നും പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങി നമ്മൾ നട്ടിട്ടില്ല. അപ്പൊ അതാ എല്ലാ തന്നെ പല കളറിലും നമുക്കിവിടെ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മളിതിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വെച്ചേക്കണത്. നടുക്ക ഒരു ഇലച്ചെടി വെച്ചു. ആൻഡ് ഇതിനെ നമ്മളിവിടെ വെച്ചേക്കുന്നത് ചിരട്ടയിലാണ്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ചിരട്ടകളിലാണ് നമ്മൾ ഈ റൗണ്ട് ചുറ്റിയേക്കുന്നത്. കണ്ട? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചിരട്ടകളൊക്കെ ആവശ്യമില്ലാണ്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഭംഗിയിലൊക്കെ വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഞാൻ നിങ്ങളെ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. എന്താ ഇത്? നമ്മള് ഹെൽമെറ്റില്, പഴയ ഒരു ഹെൽമെറ്റിലാണ് ഇത് നട്ടേക്കുന്നത്. കണ്ടോ, പണ്ടത്തെ ഒരു പോയ ഹെൽമെറ്റ് ആണ്. അപ്പൊ അതിലാണ് ഇത് നട്ടേക്കുന്നത്. ആൻഡ് പിന്നെ ഇതാ ഇവിടെ ഒരു ഡിഷ് വെച്ചിട്ടുണ്ട്. ആ ഡിഷില് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ചെറിയൊരു ടിന്നില് നട്ടിട്ടുണ്ട്. പിന്നെ ചിരട്ടകള്. അപ്പൊ അതിങ്ങനെ റൗണ്ടിൽ നമ്മളിങ്ങനെ വെച്ചേക്കുവാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ നമുക്ക് ഇവിടെ നല്ല വെയില് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ചെടികളും തന്നെ എല്ലാ പൂവും കായ്ക്കുന്നത്. സോ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിച്ചു തരാം. നമ്മൾ ഈ അടുത്ത് തൂക്കിയതാണ്. ഇതൊക്കെ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും അതേപോലെ എങ്ങനെയാ ഇതിന്റെ വളർച്ച എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ്. നമ്മൾ ഈ അടുത്താണ് തൂക്കിയതിട്ടോ. അപ്പൊ ഇത് നമ്മൾ ഈ ചട്ടിയും ഈ കയറും കൂടെ ഒരുമിച്ച് വാങ്ങിയതാണ്. കോതമംഗലത്ത് നിന്ന് വാങ്ങിയതാണ്. 40 രൂപ എന്തോ ആയിട്ടുള്ളു. അപ്പൊ ഇതില് നമ്മൾ നട്ടേക്കുന്ന ചെടി ഏതാമ്മ? ബട്ടർഫ്ലൈ ചെടി എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഷേപ്പ് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് മനസ്സിലായി, ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഒക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെയാവും ഈ പേര് വന്നത്. ആൻഡ് ഈ കളറ് തന്നെ നല്ല രസമുണ്ട്. നമ്മളിപ്പോ എത്ര നാളായി നട്ടിട്ട്? ഒരു മാസം ആയിട്ടുള്ളൂ. അപ്പൊ ഇത് ഇനി ഹാങ്ങിങ് ആയിട്ട് മാറിയിട്ടില്ല, തൂങ്ങാറായിട്ടില്ല ഇത് ശരിക്കും. ആ അപ്പൊ ഇത് അത്രക്ക് തൂങ്ങുന്ന ചെടി അല്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മള് കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും നമുക്കിതിനി അടുത്തത് നോക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ്. ഇതാ ഇതിലൊരു പൂവുണ്ടായിട്ടുണ്ട്, നല്ല അടിപൊളി റെഡ് കളറില്. ആൻഡ് ഇല കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റിന്റെ പേര് നമുക്ക് അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. ഇതിന്റെ എങ്ങനെയാ വളർച്ചയൊക്കെ?
ഇത് ശരിക്കും നല്ല ഹാങ് ചെയ്തു കിടക്കുന്ന ചെടിയാണ് അതപ്പോൾ നല്ല നന്നായിട്ട് ഹാങ് ചെയ്യും പക്ഷേ ഇത് നട്ടിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ അത് ഹാങ് ചെയ്ത് പതിയെ പതിയെ വരുന്നേ ഉള്ളൂ അത് ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല റെഡ് പൂവും കൂടി അങ്ങനെ ഉണ്ടായി കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ് അതെ അപ്പോൾ നമ്മളിത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ ഇല കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലെ അപ്പോൾ ഇത് തൂങ്ങി കിടക്കുമ്പോൾ ഈ ഫ്ലവറും കൂടെ അതിൻ്റെ കൂടെ വരുമ്പോൾ നല്ല രസമാണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ഇതിന്റെ പേരെന്താ ഇതിന്റെ പേര് എനിക്ക് ചെടികളുടെ പേരിനെ കുറിച്ച് അത്രക്ക് വലിയ അറിവൊന്നുമില്ല തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്റെ പേര് ബിഗോണിയ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഭംഗിയാണ് ഹാങ് ചെയ്ത് കിടക്കും കുറെ കൂടെ കഴിയുമ്പോ ഓക്കെ അപ്പൊ ബിഗോണിയ തോന്നണമെന്നാണ് അമ്മ പറയുന്നത് അപ്പൊ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് നെയിം കമന്റ് ബോക്സിൽ പറയാട്ടോ ഇതില് ഫ്ലവർ ഉണ്ടാവുമോ നമുക്ക് അറിയത്തില്ല ഇനിയിപ്പോ ഉണ്ടായി വരുമ്പോ അതനുസരിച്ച് ഞങ്ങള് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാട്ടോ ഇത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോ അതിന്റെ വളർച്ച എങ്ങനെയാണ് കുറച്ചുകൂടെ ഹാങ്ങിങ് ആയി കഴിയുമ്പോ ബാക്കി ഒരു നെക്സ്റ്റ് വീഡിയോ നമ്മൾ എടുക്കാട്ടോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ഇതിന്റെ പേര് നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാട്ടോ അപ്പൊ ഇതിന്റെ ലീഫ് കണ്ടോ നിങ്ങള് ഇതില് പല ഷെയ്ഡ്സ് പോയിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഈ കൊറോണ ടൈമിലാണ് കൂടുതൽ ആളുകളും ഇങ്ങനെ ഗാർഡനിങ്ങിലും അതേപോലെ തന്നെ പ്ലാന്റ്സിനെയൊക്കെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇപ്പൊ എല്ലാ വീടുകളിലും തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു ക്രേസ് ആയി മാറിയിരിക്കുവാണ് ഇതേപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ഇത് മണി പ്ലാന്റ് അല്ലേ ഓക്കെ അപ്പൊ മണി പ്ലാന്റ് ആണിത് ഇത് വളർന്ന് അങ്ങോട്ട് വരുന്നേ ഉള്ളൂ ഇത് ഒത്തിരി താമസം എടുക്കുവോ ചെറിയ ചെറിയ പീസ് ആയിട്ട് നട്ടത് അപ്പൊ അതുകൊണ്ട് അത് ഹാങ് ചെയ്ത് വരാൻ വേണ്ടി കുറെ സമയം ഓക്കെ അപ്പൊ അമ്മ ചെറിയ ചെറിയ പീസ് ആയിട്ടാണ് നട്ടത് അതുകൊണ്ടാണ് ടൈം എടുക്കുന്നതെന്നാണ് പറഞ്ഞത് വരുന്നേ ഉള്ളൂ എല്ലാം വളർന്ന് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ് ഇത് ടേർട്ടിൽ വൈൻ അല്ലേ ടേർട്ടിൽ വൈൻ ആണ് അപ്പൊ ഇത് ജസ്റ്റ് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതേ കണ്ടോ ഒത്തിരി ഇല്ല എന്നാലും കുറച്ചൊക്കെ തൂങ്ങി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോ ഇത് തൂങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ സോ ഇനി ഞാൻ നിങ്ങളെ പ്ലാന്റ്സ് കാണിച്ചു തരാം ഇതൊരു പുല്ല് നമ്മൾ നട്ടേക്കുന്നതാണ് ചൈനീസ് ബോൾസ് ആണ് എൻ്റെ അടുത്ത് ഒരു 6 വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പം 4-5 എങ്ങാണ്ടാണ് പൂ ഉണ്ടായിട്ടുള്ളൂ ആ ഗ്രാസ് തന്നെയാട്ടോ നമ്മൾ വേറൊരു പാന് പോലത്തെ ഒരെണ്ണത്തിൽ നട്ടേക്കുന്നതാണ് ആദ്യം കാണിച്ച ആ ഗ്രാസ് തന്നെയാണ് ഇത് ടൊറേനിയം ആണ് നമ്മൾ ഇതും ചിരട്ടയിൽ നട്ടിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെ റോസ് ആണ് ഇത് നമ്മൾ നട്ടിട്ടേ ഉള്ളൂ ഉണ്ടോ ഇത് നമ്മുടെ ടേർട്ടിൽ വൈൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാണിച്ചു തരാന്ന് ഇത് നമ്മള് ഹാങ്ങിങ് പ്ലാന്റ്സ് തൂക്കണതിന് മുന്നേ ഇവിടെ ചെയ്തതാണ് അത് ഇത്രയും തൂങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമ്മളിങ്ങനെ ചിരട്ടയില് മരത്തിലേക്ക് ആണി അടിച്ച് കയറ്റിയേക്കുന്നതാണ് രണ്ട് സൈഡിലും ഉണ്ട് ജമന്തിയാണ്
ഇതൊക്കെ സാധാ റോസാണ് ബഡ് റോസ് ഒന്നുമല്ല സാധാ റോസ് നട്ടിട്ടുള്ളൂ ഒരെണ്ണത്തിൽ പൂവുണ്ടായിരുന്നു ഈ റോസിൽ പൂവുണ്ടായതാണ് ഇപ്പോ അത് പാടി തുടങ്ങി मुट ई पेर एडवर्ड अम्म पर भर चल पूल नि स्ने प्लानि वे वेटी आ स्नेक प्लांट वेरायटी ऑफ हांगिंग प्लांट आदिंगे वेरे ऑफ स्नेक प्लांट चलो ना वीडियोसल कड़ी स्ने प्लांट का चल वीडियोसल क्लांट का ना कलर कॉम्बिनेशन ना रस वीडियो ओके इंडोर प्लांट यूस ऑक्सीजन क्लांट कूड़ी आ इत्र इन वीडियो इन वीडियो इन विश्वसाष्टे लाइक शेयर सब्सक्राइब इंस्टाग्राम फॉलो इंस्टाग्राम आईडी मिलन एस कलपुरकल लिंक डिस्क्रिप्शन अब वीडियो अटी कॉन्टेंट दिस इज मिलन साइनिंग ऑफ टेक केयर एंड बाय बाय।